നമസ്കാരം, കൂടെ ഹോളിഡേയ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ജോലിയുടെ മായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വേക്കൻസീസ് വരുന്നത്, എത്ര ഏജ് ഉള്ള ആളുകൾക്ക് പോകാൻ പറ്റും, ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത്, എത്ര കാശ് മുടക്കേണ്ടി വരും, എത്ര നാളോട് നിൽക്കാൻ പറ്റും, പി ആറിന്റെ സാധ്യതകൾ എങ്ങനെയാണ്, അവിടെ ഒരു ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ജോലിയിലേക്ക് മാറാൻ പറ്റുമോ, അങ്ങനെ ഒട്ടനവധി സംശയങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക്, അതായത് ഒരു യൂറോപ്യൻ ഷെങ്കൻ ഏരിയയിൽപ്പെട്ട യൂറോപ്യൻ രാജ്യമായിട്ടുള്ള പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും, അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ, അങ്ങനെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോ ഇവിടേക്ക് പോകാനായിട്ട് നോക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക, അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അത് എങ്ങനെ ചെയ്യാൻ പറ്റും, എത്ര നാൾ എടുക്കും, അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അടക്കം നെതർലാൻഡ്സും ഹോളണ്ടും പോളണ്ടൊക്കെ ഓരോ രാജ്യങ്ങൾ അവരുടെ ടൂറിസം ബേസ് ചെയ്തിട്ട് തുറന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് ബോർഡറുകൾ. പക്ഷെ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ആ ലിസ്റ്റിൽ പെടാതെ. ആ രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ വേരിയന്റ് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ വെരി ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുത്തിയിട്ടാണ് ഇന്ത്യ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പൊ സി വിസാസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, 10 രാജ്യങ്ങളിൽ ഷോർട്ട് ടൈം വിസകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഫാമിലി റീയൂണിയൻ അതേപോലെ തന്നെ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്. റീസെന്റ്ലി കൊച്ചിയിൽ അടക്കം ബിസിനസ് വിസ ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ എടുക്കുന്ന കേസുകളിൽ റിജക്ഷനും വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഫുൾ സിംഗിലേക്ക് വന്നിട്ടില്ല, ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ മീൻസ് അടുത്ത മാസങ്ങളിലേക്ക് ആയിട്ട് ഇതെല്ലാം ഫുൾ സിംഗിലേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസമാണ്. എല്ലാം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ തന്നെ ഈ VFS നേരത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നത് ഇപ്പൊ 3 ദിവസം ആക്കി ആഴ്ചയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എല്ലാ പല പോളണ്ടിന്റെ എംബസികളൊക്കെ ഓപ്പൺ ആക്കി പോളണ്ട് ഡേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ചെന്നൈയിലേക്ക് നമുക്ക് 28-ാം തീയതി ഡേറ്റ് കിട്ടിയിട്ടുണ്ട് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ലോക്ക്ഡൌൺ അവിടെ 28-ാം തീയതി നീട്ടിയിട്ടുണ്ടെങ്കിലും എംബസി ഓപ്പൺ ആണ്, VFS ഒക്കെ ഓപ്പൺ ആണ്, അപ്ലൈ ചെയ്യുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോ അതേപോലെ തന്നെ ഉള്ള മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വീഡിയോസ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അത് നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിടുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പോർച്ചുഗലുമായി ബന്ധപ്പെട്ട്, പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അതായത് ഷെങ്കൻ ഏരിയയിലേക്ക് ഏത് വിസയിൽ ചെന്നാൽ പോലും കൺവേർട്ട് ചെയ്ത് ജോബ് വിസയിലേക്ക് മാറ്റി അവിടെ കണ്ടിന്യൂ വർക്ക് ചെയ്ത് PR മാറാൻ പറ്റുന്ന ഏക രാജ്യം എന്നുള്ള രീതിയിലാണ് പോർച്ചുഗൽ ആളുകൾ ചൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പലരും ചോദിക്കുന്നത് നേരിട്ട് പോർച്ചുഗലിലേക്ക് പോവുകയാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ വളരെ റയറായിട്ടാണ് കിട്ടാറ്. വേറെ ഏതെങ്കിലും ഷെങ്കൻ ഏരിയയിലും അതർ കൺട്രിയിൽ എൻട്രി ആയതിനു ശേഷമാണ് ഈ പോർച്ചുഗലിലേക്ക് മൂവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സംശയമാണ് പോർച്ചുഗലിലേക്ക് എത്ര ദിവസത്തെ വിസി ആയിരിക്കും കിട്ടുക എന്നുള്ളത്. നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റ് വിസയ്ക്ക് ആദ്യമായിട്ട് വയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാക്സിമം 10 ദിവസമോ 15 ദിവസമോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 1 മാസമൊക്കെയാണ് മാക്സിമം വിസ കൊടുക്കുന്നത്. ആ ഒരു ടൈം ബൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഷെങ്കൻ ഏരിയയിൽ 26 രാജ്യങ്ങളിൽ ഏത് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാനായിട്ട്, മദർ കൺട്രി നമ്മൾ വെച്ചിട്ടുണ്ടോ, ആ കൺട്രിയിൽ ഇറങ്ങിയതിനു ശേഷം ട്രാവൽ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് പലരും പോർച്ചുഗലിൽ വന്ന് ഇത് കൺവേർട്ട് ചെയ്ത് ജോബ് വിസയിലേക്ക് മാറുന്നത്. അപ്പോൾ മറ്റു വിസകൾ, അതായത് ഇപ്പോൾ എക്സിബിറ്റേഴ്സ് വിസ ഉണ്ട്, അതേപോലെ തന്നെ ബിസിനസ് വിസ ഉണ്ട്, ഇൻവെസ്റ്റർ വിസ, പലതരത്തിലുള്ള വിസകൾ ഉണ്ട്. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരാളുടെ പ്രൊഫൈൽ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും കൂടി ഒരേ വിസ തന്നെ ആയിരിക്കില്ല വെച്ച് കൊടുക്കുക. അപ്പോൾ പലർക്കും കിട്ടുന്ന ആ ഒരു പീരീഡിൽ, വിസ പീരീഡിൽ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് 1 വർഷത്തെ വിസ കിട്ടും, ചിലർക്ക് 3 മാസം കിട്ടും, ചില 6 മാസം കിട്ടും, അങ്ങനെയൊക്കെ ഡിപ്പെൻസ് മാറി വരാറുണ്ട്. എങ്ങനെയാണെങ്കിലും ഇപ്പൊ 6 ദിവസം വിസ കിട്ടിയാൽ പോലും അവിടെ കൺവേർട്ട് ചെയ്യുന്നതിന് നിയമപരമായിട്ട് നിലവിൽ വേറെ തടസ്സങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ദിവസം വിസ കിട്ടുന്നു എന്നുള്ളതല്ല, ഷെങ്കൻ വിസ കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഏതെങ്കിലും ഒരു ഷെങ്കൻ ഏരിയയിലേക്ക്, അത് ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ടൈപ്പിലുള്ള വിസകൾ വെച്ചിട്ടായിരിക്കും മൂവ് ചെയ്യാം.
പിന്നെ അവിടെ ചെന്നതിന് ശേഷം അതേപോലെ തന്നെ മറ്റൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് എൽ സി ഉള്ള ഒരാൾക്ക് ഇത് പറ്റുമോ എന്നുള്ളതാണ്. എസ് എസ് എൽ സി കാരണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അതിന്റെ മുകളിലേക്ക് എത്ര എഡ്യൂക്കേഷൻ ആളുകൾക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഏജ്, ഏജ് ഇതിനകത്ത് ഒരു തരത്തിലും ബാധകമാകുന്നില്ല, ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അയാളുടെ മറ്റു ഡോക്യുമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അയാളുടെ വിസ റിജക്ട് ആവോ അതോ വിസ അടിക്കുമോ എന്നുള്ളത് ഡിപ്പെൻസ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഫാമിലി ആയിട്ട് പോകുന്നതിന് തടസ്സമില്ല, അവിടെ ജോലി കിട്ടുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഫാമിലി ആയിട്ട് പോയാലും കിട്ടും. പക്ഷെ വളരെ ജോലിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പോകുന്നതിന് തടസ്സമില്ല, ഫാമിലി ആയിട്ടൊക്കെ പോകുന്നതിനൊന്നും തടസ്സമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലേഡീസിന് മാത്രമായിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് ആണ്. ലേഡീസിന് മാത്രമായിട്ട് പോകുന്നതിന് തടസ്സമില്ല, പക്ഷെ നമ്മൾ അവിടെ സഫർ ചെയ്യുന്ന കാര്യങ്ങൾ അത് അവിടുത്തെ ലേഡീസ് ഉണ്ട്, അവിടെ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ലേഡീസ് ഉണ്ട്, അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലേഡീസ് ഉണ്ട്, അവരെയൊക്കെ നമ്മൾക്ക് മുട്ടിച്ചു കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഒറ്റയ്ക്ക് പോകുന്നതിന് വേറെ തടസ്സങ്ങളില്ല, അവർക്ക് സ്വാതന്ത്ര്യം വേറെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ബുദ്ധിമുട്ട് മീൻസ് ജോലിയുമായി ബന്ധപ്പെട്ട ഇത്തിരി ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അവരുടെ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അത് പിന്നീട് ഇതിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു കാര്യം ടി ആർ പിയുടെ കാര്യത്തിലേക്കാണ്, ടെമ്പററി റെസിഡൻസ് പെർമിറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എത്ര നാൾ എടുക്കും എന്നുള്ളതൊക്കെയാണ്. നമ്മൾക്ക് അവിടെ നിൽക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അവർക്ക് 8 മാസമൊക്കെ ആകുമ്പോഴേക്കാണ് മെയിൽ വരിക. അതിനുശേഷം പിന്നെ ബയോമെട്രിക് ചെയ്തതിന് ശേഷം പിന്നെ 2 മാസം കഴിഞ്ഞ് കാർഡ് കിട്ടുന്ന ഒരു വർഷമാണ് അവർ ചെന്നത് ആപ്ലിക്കേഷൻ വച്ചതിന് ശേഷമുള്ള അവർക്ക് കിട്ടുന്നതിനൊക്കെ ഒരു പീരീഡ് വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു വർഷം കഴിഞ്ഞ് ടി ആർ പി കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ള ഷെങ്കൻ ഏരിയകളിലേക്ക് ലീഗലി മൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനൊക്കെ ലീഗലി പ്രൊവിഷൻ വരുന്നത് നമുക്ക് ഈ ആഫ്റ്റർ ടി ആർ പി ആണ്. അപ്പോൾ ടി ആർ പി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ പിന്നെ നമ്മൾക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് പി ആർ ആയിട്ട് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂറോപ്പ് ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5 വർഷം കൊണ്ട് അവിടുത്തെ നിയമം എഴുതി വെച്ചിരിക്കുന്നത് 5 വർഷം കൊണ്ടാണ് അവിടെ ചെല്ലുന്ന ഒരാൾക്ക് പി ആറിലേക്ക് മാറാനായിട്ട് സാധിക്കുക. അതായത് നമ്മൾ ഇപ്പോൾ ഒരു 6 ദിവസത്തെയോ 10 ദിവസത്തെ വിസയിൽ അവിടെ ചെന്ന് കൺവേർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ കൺവേർട്ട് ചെയ്ത് 1 വർഷത്തേക്കുള്ള വിസയിലേക്ക് മാറും. ആ കോൺട്രാക്ട് അനുസരിച്ച് 1 വർഷമായിരിക്കും ആ കോൺട്രാക്ട് വരുന്നത്. അതിനുശേഷം ആ 1 വർഷം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ അതിനുള്ളിൽ അവർക്ക് ഈ ഒരു ടി ആർ പി ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് കിട്ടുന്ന ആ പെർമിറ്റിൻ്റെ വാലിഡിറ്റി 2 വർഷമായിരിക്കും. ആ 2 വർഷം റിന്യൂ ചെയ്യുമ്പോൾ അടുത്ത 2 വർഷത്തേക്ക് അതിനുശേഷം ടോട്ടൽ 5 വർഷത്തെ പീരീഡ് ആകുമ്പോൾ ഈക്വൽ ടു പി ആറിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ചിലർ ചോദിക്കുന്നതാണ്, അതായത് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ തൽക്കാലം ഒരു അഗ്രികൾച്ചർ സെക്ടറിലേക്ക് നിൽക്കാൻ തയ്യാറാണ്, പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടേതായ ഫീൽഡിൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജോലി കിട്ടുമോ എന്നുള്ളൊരു സംശയം പലരും ചോദിക്കുന്നുണ്ട്. ഈ നമ്മൾ പലരും പല ആളുകളും വരുന്ന കൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് കൺസെപ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പലരും ഗൾഫിൽ പോയിട്ട് അവർ അവിടെ സ്പോൺസറുടെ കീഴിൽ പാസ്പോർട്ട് കൊടുത്തിട്ട് നിന്ന് വേറെ മാറാൻ പറ്റാതെ അല്ലെങ്കിൽ തിരിച്ച് ക്യാൻസൽ ചെയ്ത സമയത്തേക്ക് ഒരുപാട് പൈസ കൊടുത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റിലായിരിക്കും ഇവിടേക്ക് വരിക. ഇവിടെ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇവിടെ പോർച്ചുഗലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പാസ്പോർട്ട് ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, നിങ്ങൾക്ക് എൻഒസിയുടെ വിഷയം വരുന്നില്ല വേറെ കമ്പനിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കോൺടാക്ട് വഴി അടുത്ത കമ്പനിയിലോ വേറെ സ്ഥലത്ത് പോയി കയറുന്നതിന് വേറെ തടസ്സങ്ങളില്ല ഇൻസൈഡ് പോർച്ചുഗലിൽ. നിങ്ങൾ നല്ലൊരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളുടെ ടി ആർ പി നോക്കും, നിങ്ങളുടെ ലാംഗ്വേജ് നോക്കും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇതിലൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ്. പലരും ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് അപ്പുറത്തെ സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഇവിടേക്ക് മാറിയൊക്കെ നിൽക്കാൻ പറ്റും. നമ്മൾ എങ്ങനെ പോകും, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ലോക്കലി ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നതിനും നമ്മളൊരു ഒരു ഫീൽഡിലേക്ക് ഇവൻ ജോയിൻ ചെയ്താൽ പോലും നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഇംഗ്ലീഷ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് ഏത് രാജ്യത്താണ് നിൽക്കുന്നത് ആ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് വരും. അതാണ് ഒരു ജോലി പുതിയ ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കാർഡ് കിട്ടിയാൽ മാത്രമാണ് പല കമ്പനിക്കാരും നിങ്ങളെ എടുക്കാനും തയ്യാറാകുന്നത്. ഇനി ജോബുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു 99% അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള ജോബ് ആയിരിക്കും കിട്ടുക. ഇപ്പം അവിടെ നിൽക്കുന്നവരായിട്ട് പലരും ആയിട്ട് സംസാരിച്ചാൽ അവർ പറയുന്നത് നിങ്ങൾ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ,
നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള ജോബേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് നിങ്ങൾ എടുക്കാണ്ട് നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെളുത്തുള്ളിയോ നിമർദ്ദനോ അല്ലെങ്കിൽ ബ്ലൂബെറിയോ ബ്ലാക്ക്ബെറിയോ അതേപോലെ തന്നെ ആപ്പിളോ എന്തും ആയിക്കോട്ടെ, അതേപോലെയുള്ള ഫാമുകളിലേക്ക് അല്ലെങ്കിൽ പൗൾട്രി ഫാമുകൾ അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഫീൽഡിലാണ് നിങ്ങൾക്ക് കൂടുതൽ വിസ കിട്ടാനായിട്ട് അല്ലെങ്കിൽ മീൻസ് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ മൈൻഡ് പാകപ്പെടുത്തി വെച്ച് പോയി ഒരു വർഷം അവിടെ പിടിച്ച് നിന്ന് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ കോണ്ടാക്റ്റൊക്കെ വെച്ചിട്ട് കൂടുതൽ കിട്ടാനുള്ള അല്ലെങ്കിൽ ഭാഗ്യവും ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ അവിടുത്തെ ജീവിതവും അവിടുത്തെ ജോലിയും അവിടുത്തെ സമ്പാദ്യവും മറ്റുള്ള കാര്യങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന പോർച്ചുഗലിലേക്ക് എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വരുന്ന ആളുകളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയാനുള്ളത്, അതായത് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന സാലറി ഒരു പക്ഷേ ഈ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള ജോബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ 3.5-4 യൂറോ ഒക്കെ ആയിരിക്കും പെർ അവർ നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ടാവുക. അത് ആഴ്ചയിൽ 5 ദിവസം ഡെയിലി 8 മണിക്കൂറൊക്കെ ആയിരിക്കും ഡ്യൂട്ടി വരിക. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് അവിടെ വച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ അവിടെ കമ്പനി തരും. ചിലപ്പോൾ ഒരു 4 പേര് 5 പേരൊക്കെ ആയിട്ടുള്ള റൂം ഷെയർ ചെയ്ത് ഫുഡ് കഴിച്ച് നമ്മൾ സാധനങ്ങൾ മേടിച്ച് കൊടുത്ത് പാചകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. അപ്പം ആഫ്റ്റർ ഈ അക്കോമഡേഷൻ ഫ്രീ ആയെങ്കിൽ തന്നെ ഫുഡിൻ്റെ മറ്റുള്ള ചിലവുകൾ കഴിച്ചിട്ട് അവർ അവിടുത്തെ ഒരു ആളുകൾ, അതായത് കുറച്ച് നമ്മൾ ഒരു സർവേ എടുക്കുന്ന കുറച്ച് ആളുകളുടെ ബേസ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെയുള്ള ആളുകളെ ബേസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു 40-45 രൂപയൊക്കെയാണ് മാക്സിമം അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം 55-60 വയസ്സ് ആ ഏജിലൊക്കെ റിട്ടയർഡ് ആയിട്ട് അവിടെ ചെന്ന് ടൂറിസ്റ്റ് വിസയിൽ ചെന്ന് അവിടെ പൗൾട്രി ഫാമിലി കയറി വർക്ക് ചെയ്യുന്ന ഫാമിലീസ് നമ്മൾ അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏജ് അവിടെ ഒരു തടസ്സമല്ല, നിങ്ങളുടെ ആരോഗ്യ സ്ഥിതി, നിങ്ങൾ അവിടെ ജോലിക്ക് എത്ര മണിക്കൂറിൽ ഇത്ര പറയ്ക്കാൻ പറ്റുമോ ടാർജറ്റ് അച്ചീവ് ചെയ്യോ, ചില കമ്പനികൾ ടാർജറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, നിങ്ങളുടെ ആരോഗ്യ സ്ഥിതിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുക. അതേസമയം ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് ഒരാൾ പോയിട്ട് അയാൾക്ക് അവിടെ പല കാരണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഈ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ അവര് 3 ആഴ്ച 1 മാസം അടുത്തായിട്ടുള്ള അവർ തിരിച്ചു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവർക്ക് കൊറോണ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ 1 വർഷത്തേക്കുള്ള വിസയാണ് കിട്ടിയിരുന്നത്. ആ 1 വർഷത്തേക്കുള്ള വിസ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ആൾ പോയത്. 6 മാസത്തിനുള്ളിൽ ആള് അതിനുശേഷം തിരിച്ചു വന്നു, കാടാവുന്നതിനെ കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 6 ലക്ഷം രൂപയോളം നഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നപ്പോൾ പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, പുള്ളിയുടെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അത് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതേസമയം ഈ 1 വർഷം അവിടെ നിന്ന് അതിനുശേഷം ഇറ്റലിയിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവർ തന്നെ കണ്ടുപിടിച്ച് മാറിപ്പോയി അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇറ്റലിയിലുള്ള ലേഡീസുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇവിടെ ലേഡീസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കെയർ ഗിവറുമായിട്ടൊക്കെ വേക്കൻസികൾ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർ പോർച്ചുഗലിൽ വന്ന് ഇപ്പോൾ ദിവസം കുറവാണെങ്കിൽ പോർച്ചുഗലിൽ വന്ന് നിങ്ങൾ വിസ ചേഞ്ച് ചെയ്തിട്ട് ഇറ്റലിയിലേക്ക് വന്നാൽ പോലും ഞങ്ങൾക്ക് ഇവിടെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജോബുമായി ബന്ധപ്പെട്ട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ബാത്റൂം മറ്റുള്ള ആളുകൾ ഷെയർ ചെയ്യുന്ന ബാത്റൂമായിരിക്കും, ബെഡ്റൂം അല്ലെങ്കിൽ നിങ്ങളുടെ റൂം ഷെയറിങ് റൂമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളത് ചിലപ്പോൾ മലയാളികൾ ഉണ്ടാവണമെന്നില്ല, പല രാജ്യക്കാരായിരിക്കും. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങൾ ഇത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമാണ്. അതൊക്കെ ഇപ്പോൾ നമ്മളവിടെ പണിയെടുത്ത ആളുകൾ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാത്ത ദൂരത്തോളമുള്ള ഫാമുകൾ, അതേപോലെ തന്നെ നമ്മൾ ഒരു വെളുത്തുള്ളി വെട്ടാനിരുന്നാൽ ഒന്ന് വൈകുന്നേരം വരെ അല്ലെങ്കിൽ 1 ആഴ്ച തന്നെ അത് വെട്ടേണ്ട സാഹചര്യങ്ങൾ, അത്രയും സാധനങ്ങൾ ഇങ്ങനെ വന്ന് നമ്മുടെ മുന്നിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം ഇതൊക്കെ നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അതേപോലെ തന്നെ വിസയുടെ കാര്യങ്ങളിലേക്ക് ഇതിന് താല്പര്യമുള്ള ആളുകൾ, നമ്മൾ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ പലതും ഷെയർ ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും വിശദമായിട്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക. മറ്റുള്ള ഫീൽഡിൽ ഇപ്പം എനിക്ക് അവിടെ പോയി നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, കുക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഡിപ്പെൻസ് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല, 99% അഗ്രികൾച്ചറിലേക്കുള്ള ജോബ് ഉണ്ടാവുള്ളൂ. ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ പോകാൻ തയ്യാറാണെങ്കിൽ പോർച്ചുഗലിലേക്ക് പോവാം. പി ആർ എടുക്കണം എന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് പി ആർ കിട്ടുന്ന ഒരു നല്ലൊരു രാജ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തെയുമായിട്ട് നമുക്ക് പോർച്ചുഗലിൽ കാണാം.
അപ്പോ നമ്മളുടെ ഒരു ആഗ്രഹം അത് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ സഫർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അതേപോലെ തന്നെ അവിടുന്ന് ഈ പറഞ്ഞ കാര്യമുള്ള സേവിങ്സ്, ഇപ്പൊ പലരും പറയാറുണ്ട് 80,000 രൂപ ശമ്പളം വേണം, 1,00,000 രൂപ ശമ്പളം വേണം അഗ്രികൾച്ചറിലേക്ക് പോകാൻ റെഡിയാണെന്ന് പറയുന്നത്. പക്ഷെ ഈ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആളുകൾ പക്ഷെ 50-55 മാക്സിമം ഡബിൾ 45 രൂപയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഹോളിഡേയ്സ് അറ്റ് gmail.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്കോ നമ്മുടെ ഓഫീസിലേക്കോ വന്നാൽ നമുക്ക് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ 4 മാസമൊക്കെ എന്തായാലും എടുക്കും. ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ ടൂറിസം ഓപ്പൺ ആയിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരു വിസകൾ ഓപ്പൺ ആകുന്ന മുറയ്ക്കും നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കും അല്ലെങ്കിൽ ഇതിൽ വിട്ടുപോയേക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾ നോക്കിയതിന് ശേഷം നമുക്കത് ചെയ്യാം. ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാൻ കൂടെ കൂടെ വേണ്ടി CCNA. താങ്ക് യു.